നമസ്കാരം. മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹവർഷം ചുരിയുന്ന യന്ത്രഗണപതി. കർണാടകയിലെ തിരുമക്കുടലു നരസിപ്പുര എന്ന സ്ഥലത്തുള്ള അതിപ്രശസ്തമായ പുരാതന ക്ഷേത്രമാണ് അർദ്ധനാരീശ്വര ഗാർഗേശ്വരി ക്ഷേത്രം. വിളിച്ചാൽ വിളി കേൾക്കുന്ന അത്ഭുത ഗണപതി കുടികൊള്ളുന്ന സ്ഥലം. അർദ്ധനാരീശ്വരൻ ആണ് ഈ കോവിലിലെ മുഖ്യ പ്രതിഷ്ഠ. കൂടാതെ ഗണപതിയും ദേവിയും സുബ്രഹ്മണ്യനും ഉപപ്രതിഷ്ഠകളായി വാഴുന്നു. എന്നാൽ അത്ഭുത ഗണപതിയാണ് വിശ്വാസികളെ മുഖ്യമായും ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത്. നമ്മുടെ മനസ്സിലെ ആഗ്രഹം സാധിക്കുമോ എന്നറിയാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ശനിയും ഞായറും ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് ഒഴുകുന്നത്. ഈ ദിവസങ്ങളിൽ മാത്രമേ അത്ഭുത ഗണപതിയെ അമ്പലത്തിൽ സന്ദർശകർക്ക് കാണാൻ സാധിക്കൂ. നന്നായി പ്രാർത്ഥിച്ചിട്ട് 21 രൂപ പൂജാരിക്ക് ദക്ഷിണ നൽകിയ ശേഷം മനസ്സിൽ ആഗ്രഹം ഉണർത്തിച്ചിട്ട് 6 കിലോഗ്രാം ഭാരം വരുന്ന ഗണപതിയെ പൊക്കാൻ ശ്രമിക്കുക. തൻ്റെ ആഗ്രഹം സാധിക്കുമെങ്കിൽ പൂ പോലെ ഗണപതി പൊങ്ങി വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊക്കുക. പൂ പോലെ പൊങ്ങി വന്നാൽ കാര്യം സാധിക്കുമെന്നും പൊങ്ങി വരാൻ പ്രയാസം നേരിട്ടാൽ കാലതാമസം നേരിടുമെന്നും വിശ്വാസം. അല്പം പോലും പൊങ്ങി വന്നില്ലെങ്കിൽ വീണ്ടും അർദ്ധനാരീശ്വരനെ പ്രാർത്ഥിച്ച് നേർച്ചയിട്ടതിന് ശേഷം വീണ്ടും ശ്രമിക്കുക. അപ്പോൾ പൊങ്ങി വരും. രണ്ടാമത്തെ ഘട്ടത്തിൽ അതേ ആഗ്രഹം സങ്കല്പിച്ച് എൻ്റെ ആഗ്രഹം സാധിക്കണമെന്നും ഗണപതി പൊങ്ങി വരരുതെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പൊക്കാൻ ശ്രമിക്കുക. ഗണപതിയെ പൊക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ കാര്യം തീർച്ചയായും സാധിക്കുമെന്ന് സാരം. ഗണപതി ഭഗവാന്റെ ഈ അത്ഭുത പ്രവർത്തികളിൽ ഒട്ടും തന്നെ ശാസ്ത്രീയ വശം ഇല്ല, തികച്ചും ദൈവികം മാത്രം എന്ന് ഭക്തർ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം തേടിയാണ് ഭക്തർ ഇവിടെ എത്തുന്നത്. നരസിംഹക്ഷേത്രത്താൽ പ്രസിദ്ധമായ നരസിപ്പുര എന്ന സ്ഥലം ഇപ്പോൾ ഗാർഗേശ്വരി ക്ഷേത്രത്തിൻ്റെ ശക്തി കാരണം വിശ്വാസികളുടെ സത്രമായി മാറിയിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുമാണ് അമ്പലം തുറന്നിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 140 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം. ബാംഗ്ലൂരിൽ നിന്നും 45 കിലോമീറ്റർ താണ്ടി മലപ്പള്ളി കഴിഞ്ഞ് 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നരസിപ്പുര എത്തും. അവിടെ നിന്നും 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഗാർഗേശ്വരി ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്.